السلام عليكم ورحمة الله وبركاته. سادة إنتو سامشيو مرنا بتيجي نالى روبينا إسرائيل وغير مركل كي ماري كوندو عندنا. أبدا شلري بارنا كار نافذ يوصل روب بيتنا نداو شتى بتيجي ولا كنداو نادلين داو. دي مرنا بتاعنا بيتلا كنداو نتا بارنا كار شيء. كادي أيام دينغلي أدارتنا ده برضه برمدا كانو. هنا نمنا نشيل شيء. السلام عليكم. നാൽപ്പത് ദിവസം അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി ഉണ്ടാവും പറഞ്ഞാൽ അത് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ഈ രണ്ടും ഹദീസിന്റെ ഭാഗം, ഞാൻ പിന്നെ ഹദീസ് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം പറഞ്ഞതാണ്. വിശാലമായ ഹദീസാണത്. ആ ഹദീസ് ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മയ്യത്തുമായി ഖബർ അടക്കാൻ വേണ്ടിയിട്ട് ബക്കയിൽ ചെന്നപ്പോ, മദീനത്ത് ബക്കയിൽ ചെന്നപ്പോ ചെന്ന് നോക്കുമ്പോ ഖബർ കുഴിച്ചു തീർന്നിട്ടില്ല. അപ്പൊ മയ്യത്ത് അവിടെ താഴെ വെച്ചുകൊണ്ട് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബാക്കളെ അഭിമുഖീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രഭാഷണത്തെ സംബന്ധിച്ച് നീണ്ടൊരു ഹദീസാണ്. ആ ഹദീസിന്റെ നമുക്കിപ്പോൾ ആവശ്യമുള്ള ഭാഗം മാത്രമാണ് നേരത്തെ ഞാൻ ഉദ്ധരിച്ചത്. അതിൽ കാണാൻ ഇങ്ങനെ കൈമാറി കൈമാറി പോയ സത്യവിശ്വാസികൾ സ്വാരിഹ്യങ്ങളാണെങ്കിൽ അവരുടെ റൂഹ് എല്ലീൻ എന്ന് പറയുന്ന ആകാശത്തിന് മുകളിലുള്ള സ്വർഗവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് അതിനെ എല്ലിയീന് റിക്കാർഡ് ചെയ്യപ്പെടും. റിക്കാർഡ് ചെയ്യപ്പെട്ടാൽ അവിടെ സ്ഥിരവാസമല്ല, സുമ്മയുറദ്ദു റൂഹുന, അവിടെ റിക്കാർഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ റൂഹിനെ ഈ ലോകത്തേക്ക് തന്നെ മടക്കപ്പെടും. എന്നിട്ട് ഈ മരണപ്പെട്ട വീട്ടിൽ ജനങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് കാണാനും കേൾക്കാനും പറ്റുന്ന രീതിയിൽ ആ റൂഹ് അവിടെ ഉണ്ടാവും. ഇത് ഇമാം ബുഖാരി വരെ റിവായത്ത് ചെയ്ത വളരെ പ്രസിദ്ധമായ ഹദീസാണ്. അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആരാണെന്നും അവിടെ വെച്ച് കരയുന്നവരാരാണെന്നും ഇയാളെ പറ്റിയിട്ട് ഗുണം പറയുന്നവരും ദോഷം പറയുന്നവരും എല്ലാം നേരിട്ട് കാണാനാവും, പക്ഷേ ശരീരത്തിൽ പ്രവേശിക്കാൻ മാത്രം കഴിയില്ല എന്ന് മാത്രമല്ല, മയ്യത്ത് കഫൻ ചെയ്ത് മയ്യത്ത് കെട്ടിലാക്കി കൊണ്ടുപോകുന്ന സമയത്ത് വളരെ വേജാറോടുകൂടി വെപ്രാളപ്പെട്ടുകൊണ്ട് പാവിയാണെങ്കിൽ യാ വൈലഹ ഐന തദ്ഹബൂന ബിഹാ, അയ്യോ മഹാനാശമേ എങ്ങോട്ടാങ്ങൾ ഇന്നെ കൊണ്ടോണ് എന്നിങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കും. അതേസമയത്ത് നല്ല ആളാണ് സാലിഹാണ് എങ്കിൽ കദ്ദിമൂനി കദ്ദിമൂനി, ഞാൻ വേഗം കൊണ്ടുപോകൂ വേഗം കൊണ്ടുപോകൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആരൊക്കെയാണ് മയ്യത്ത് ചുമക്കുന്നത് എന്നും ആരൊക്കെയാണ് അനുഗമിക്കുന്നത് എന്നും കാണാനും അറിയാനും കഴിയുന്ന രീതിയിൽ ഈ റോഡ് അവിടെയൊക്കെ ഉണ്ടാവും. പിന്നെ ശരീരത്തുമ്പിൽ മാത്രം പ്രവേശനമില്ല. മയ്യത്തസ്കാരം കഴിഞ്ഞു, ഖബറടക്കി പാവുകല്ല് വെച്ച് മൂടി മണ്ണിട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം ഈ റൂഹിന് ആ ശരീരവുമായി വീണ്ടും ബന്ധം നൽകുന്നു. ആ ബന്ധം എങ്ങനെ, ദുന്യാവിൽ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ബന്ധമല്ല, മറ്റൊരു ലോകമായതുകൊണ്ട് ആ ലോകത്തിലെ പ്രത്യേകതക്ക് അനുയോജ്യമായ രീതിയിൽ ബന്ധം നൽകുന്നു. അപ്പോഴാണ് ആ ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഖബറിൽ മലക്ക് വരികയും അഭാവം നമുക്ക് വരാനുള്ളൂ, മലക്ക് വരികയും വിളിച്ച് ഉണർത്തുമ്പോൾ ഉറക്കത്തിനുണരും പോലെ അദ്ദേഹം എഴുന്നേറ്റിരിക്കുകയും പിന്നെ മലക്കുകൾ ചോദ്യം ചെയ്യുകയും ഉത്തരം പറയുക ഉത്തരം പറയാതെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഈ അവസ്ഥ. അതോടുകൂടി ഈ റൂഹ് എല്ലീനിലായ ആ എല്ലീനിൽ ബന്ധം ഉണ്ടാവുമ്പോൾ തന്നെ ഈ ഖബറിടവുമായി അയാൾക്ക് ബന്ധമുണ്ടാവുന്നു. അതോടുകൂടി തന്നെ ഇമാം അബൂദാവൂദ് റിവായത്ത് ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസിന്റെ ഇമാം ഇബ്നു കസീർ അത് തന്റെ തഫ്സീറിൽ സൂറത്ത് തൗബയിൽ വഖുലി അമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ എന്ന ആയത്തിന്റെ റസീറിൽ നിങ്ങൾ ചെയ്യുന്ന അമലുകൾ മുഅ്മിനുകളും കാണും എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം അബൂദാവൂദ് റിവായത്ത് ചെയ്യുന്ന ഈ ഹദീസിൽ കാണാം മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മേൽ വെളിവാക്കപ്പെടും. നിങ്ങൾ ചെയ്യുന്നത് ഖൈറാണെന്ന് കണ്ടാൽ അവർ സന്തോഷിക്കുകയും നിങ്ങൾ ചെയ്യുന്നത് ഷറാണെങ്കിൽ അവർ വളരെയേറെ ദുഃഖിക്കുകയും പഠിച്ചവനെ തൂബ ചെയ്ത് നന്നായിട്ടല്ലാതെ മരിക്കാൻ ഇടവരുത്തല്ലേ എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്ന് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം അബൂദാവൂദ് റിവായത്ത് ചെയ്യുന്ന ഹദീസ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീർ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം അറിയും,
ഇനി ഇബ്നു ഖയ്യിം തന്റെ റൂഹിൽ പറയുന്നത് കാണാം, വീട്ടിൽ നടക്കുന്ന വളരെ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ വരെ ഈ മരണപ്പെട്ടു പോയ ആളുകൾ അറിയും. അതുകൊണ്ട് അവരിവിടെ വന്നിരിക്കാന്നതിന് അർത്ഥമല്ല, ഇവർക്ക് ആ വിവരം അറിയാനുള്ള ഒരു അവസ്ഥ കൊടുക്കും. അതായത് മരണപ്പെട്ട് ശരീരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആത്മാവിന് പ്രത്യേകമായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ അവർക്ക് സഞ്ചരിക്കാനോ പല കാര്യങ്ങളും അറിയാനോ ഒക്കെ ഉള്ള ഒരവസ്ഥ അള്ളാഹുത്തര കൊടുക്കുന്നു. ആ അവസ്ഥയിൽ തന്റെ കുടുംബത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും അറിയുകയും നല്ലതിൽ അവർ സന്തോഷിക്കുകയും ചീത്തയിൽ അവർ ദുഃഖിക്കുകയും നമ്മൾക്ക് തൗബ സ്വീകരിക്കപ്പെട്ട് നന്നായി മരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് അവർ ദുആ ചെയ്യുകയും ചെയ്യുന്നൊക്കെ അവസ്ഥയാണ്. ആ കൂട്ടത്തിൽ വീടുകളിലും അവർക്ക് ബന്ധപ്പെടാൻ കഴിയും, അറിയാൻ കഴിയും. അത് വന്നിട്ടാണോ അല്ലേ എന്നൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാര്യങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ഏത് രീതി സ്വീകരിക്കുന്നു എന്നൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. അറിയാനാവും, ആ അറിവിനനുസരിച്ച് അവർ സന്തോഷിക്കുകയും ദുഃഖിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പൊ 40 ദിവസം ഇന്ന് പരിമിതപ്പെടുത്തേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ എപ്പോഴും എന്നും ആ ഒരു ബന്ധപ്പെടാൻ പറ്റുന്ന അവസ്ഥയിലാണ് മുഅ്മിനുകളുടെ അർവാഹുകൾ ഉള്ളത്. ഓക്കെ ഓക്കെ ശുക്രാൻ, ജസാക്കല്ലാഹു ഖൈറ. ഒന്നാമത്തെ ചോദ്യം പിന്നെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സാർ, കാരണം ഇസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മനുഷ്യനെ റൂഹിനെ പിടിക്കുമ്പോൾ അവന്റെ കണ്ണിന്റെ ദ്വാരങ്ങളിലൂടെ ആണല്ലോ അവസാനത്തെ റൂഹ് വിട്ടുപിരിയുന്നത്. അപ്പൊ അവന്റെ ആ നോട്ടം സ്വാലിഹീങ്ങളായിരിക്കുന്ന ആളുകൾ സ്വർഗം കൊണ്ടായിരിക്കും, അവസാനത്ത് ഭയാനകമായ അന്തരീക്ഷത്തിൽ മരിക്കുന്ന ആളുകൾക്ക് ആ അവരുടെ ഖബർ ജീവിതവും ഒക്കെ യൗമിൽ ഖിയാമ വരെയുള്ള ആ കാലങ്ങൾ വരെയാണോ എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. ഇത്ര മാത്രം. അസ്സലാമു അലൈക്കും. അതില് കണ്ണ് പിന്തുടരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ മുഅ്മിനീങ്ങളാണെങ്കിലും കാഫിറുകളാണെങ്കിലും ഈ റൂഹ് മലക്കുകൾ അസ്രായീൽ അലൈഹി സ്വലാമിൽ നിന്നിട്ടും ഏറ്റെടുത്ത മലക്കുകൾ കൈമാറി കൈമാറി പോകുന്നത്, ഇത് പോകുന്നത് എങ്ങോട്ടാണെന്ന് നോക്കി ഇങ്ങനെ അതിനെ പിന്തുടരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ അവസ്ഥയൊക്കെ അത് മനസ്സിലാക്കേണ്ട മറ്റൊന്നുണ്ട്. ഈ ഖബറിലുള്ള സ്വർഗീയ അവസ്ഥ മുഅ്മിനീങ്ങൾക്ക് ഫാസിഖീങ്ങളും കാഫിറീങ്ങളുമായ ആളുകൾക്കുള്ള ശിക്ഷയും നരകീയ അവസ്ഥയുമൊക്കെ ഇസ്രായീൽ അലൈഹിസ്സലാം ഒന്നാമത്തെ ഊത്ത് ഊതുന്നത് വരെ ഖബറിൽ ഉണ്ടായിരിക്കുള്ളൂ. ഒന്നാമത്തെ ഊത്ത് ഊതുന്നത് വരെയുള്ളു. അതോടുകൂടിയെല്ലാം സൈലന്റ്. കാരണം അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് അതിന് പിന്നീട് നമുക്ക് വരും, കുറച്ച് താമസിച്ചിട്ട് അത് വരും. അപാകം സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ചിട്ട് ഇസ്രായീൽ ഇന്ന് സ്വർഗവും നരകവും ഒക്കെ അള്ളാഹുത്തല പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായീൽ അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ ഊത്തിൽ നശിക്കുന്ന കൂട്ടത്തിൽ സ്വർഗവും നരകവും ഉൾപ്പെടെ നശിക്കും. അപ്പൊ ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞാൽ മൊത്തം നിക്ഷലാവസ്ഥയാണ്. പിന്നെ രണ്ടാമത്തെ ഊത്തിന്റെ വരെ ഒന്നുമില്ല. അപ്പൊ സ്വർഗാവകാശിക്കും നരകാവകാശിക്കും ഒക്കെ ഒരേ അവസ്ഥ, എല്ലാം സൈലന്റാ, ഒന്നുമില്ലാത്തൊരവസ്ഥ. പിന്നെ ഇസ്രായീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്ത് ഊതും. ഈ രണ്ടാമത്തെ ഊത്ത് ഊതുമ്പം രണ്ടാമതൊക്കെ ജീവൻ വെച്ച് ഉയർത്തി നിൽക്കും. അത് ഖിയാമത്തിനെ സംബന്ധിച്ച് പറയുന്നവർക്ക് വിശദീകരിക്കുന്ന കാര്യമാണ്. 40 കൊല്ലം അങ്ങനെ നിൽക്കും. ഏത് 40 കൊല്ലം എന്നൊന്നും ചോദിക്കരുത്, ഹദീസിൽ അങ്ങനെയുള്ളത്. 40 കൊല്ലം ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞിട്ട് നിശ്ചലാവസ്ഥയിലുണ്ടാവും. അത് കഴിഞ്ഞ് ഇത് അവസാനിച്ച് പുനഃസൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഈ ലോകത്ത് വ്യാപകമായ ഒരു മഴ വർഷിക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മൊത്തം ഒരു മഴ. ഈ മഴയിൽ ഭൂമി കുതിർന്ന് മരിച്ച് മണ്ണോട് ചേർന്ന ഈ ജഡങ്ങളെല്ലാം പുനഃസൃഷ്ടിക്കപ്പെടും. ജീവനില്ല എല്ലാ ജീവജാലം, മനുഷ്യൻ മാത്രമല്ല ഈ ഭൂമിക്ക് മുകളിൽ ജീവിച്ച് മരിച്ചുപോയ എല്ലാ ജീവജാലങ്ങളും ഈ മഴ വർഷിച്ച് ഭൂമി കുതിർന്നതോടുകൂടി ശരീരങ്ങളെല്ലാം പുനഃസൃഷ്ടിക്കപ്പെടും. പുനഃസൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ ജീവിപ്പിക്കുകയും എന്നിട്ട് സൂറിൽ രണ്ടാമത് ഊതാൻ കൽപ്പിക്കുകയും ചെയ്യും. മലക്കുകളും മരിക്കണമെന്ന്, മലക്കുകളും മരിക്കും, ആ ഭാഗം നമ്മൾ എത്തിയിട്ടില്ല. മലക്കുകളും ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ ഊത്തോടു കൂടി മരിക്കുകയാണ്. അതുവരെ അവർക്ക് മരണമില്ല. എന്നിട്ട് രണ്ടാമത്തെ ഊത്ത് കൂതുമ്പോൾ മരണപ്പെട്ട എല്ലാ ജീവജാലങ്ങളുടെയും റൂഹുകൾ ഈ ശരീരങ്ങളിലേക്ക് തിരിച്ചു പ്രവേശിക്കും. അപ്പൊ ഒരു തരക്കുള്ള അവ്യക്തതയോ തെറ്റിദ്ധാരണയോ കൺഫ്യൂഷനോ ഇല്ല. നേരെ അതാതിന്റെ ജഡത്തിൽ പോയിട്ട് ഈ റൂഹുകൾ പ്രവേശിക്കും. അതിന് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് പുറത്ത് യാത്ര പോയി തിരിച്ച് തന്റെ വീട്ടിലേക്ക് കയറി വരുന്നത് പോലെ, യാതൊരു സംശയമില്ലാതെ തന്റെ വീട്ടിലേക്ക് കയറി വരുന്നത് പോലെ ഈ ശരീരത്തിലേക്ക് കയറി പ്രവേശിക്കും. ഈ പ്രവേശിച്ച് ഉടർന്നെഴുന്നേൽക്കുമ്പോൾ ഈ
കാവ്യങ്ങളും തമ്മാടികളുമായ ആളുകൾക്ക് അനുഭവപ്പെടുന്നത് ഈ ഒന്നാമത്തെ ഊത്ത് മുതൽ രണ്ടാമത്തെ ഊത്ത് വരെയുള്ള സമയം ശാന്തമായ അവസ്ഥയാണല്ലോ. ഇപ്പൊ നല്ല ഉറക്കിലിനും ആരോ വിളിച്ചുണക്കിയതുപോലെ. ഇപ്പൊ ചില ആളുകൾ ഉണ്ടാവും രാത്രി ഇങ്ങനെ ഈ സിനിമ കണ്ടിട്ടും മറ്റു ആയിട്ട് ഉറക്കൊഴിച്ച് ഒരു മണി രണ്ട് മണി വരെയൊക്കെ അതിൻ്റെ ഒരു കടന്നുറങ്ങൽ, എന്നിട്ട് സുബൈക്ക് വിളിച്ചാലുണ്ട് ഒരു ഒരു വല്ലാത്ത തിരാക്കം എന്നതുപോലെ ഇവർ പറയുന്നതായിട്ട് യാസിൻ സൂറയെ പറയുന്നതാണ് മം ബാസനാമി മർക്കദിന. അത് ഈ പറയുന്ന തമ്മാടികളും കാഫിറുകളുമായ ആളുകൾ രണ്ടാമത്തെ ഊത്ത് ഊതുമ്പോൾ പറയുന്ന വാക്ക ജീവൻ വെച്ചുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ ഹൈ മം മറസനാമി മർക്കദിന, നമ്മൾ ഉറങ്ങി ഇനി സ്വസ്ഥമാക്കിയൊന്ന് ആനബി ഉറക്കുന്ന വിളിച്ചുണർത്തിയത്. അപ്പൊ അവർക്ക് തോന്നുകയാണ് ഉറങ്ങണോർത്തുന്ന് ഉറക്ക് കഴിയണതിന് മുമ്പ് വിളിച്ചുണർത്തിയേക്ക് ഒരു അസ്വസ്ഥത. അപ്പോ കൂട്ടത്തിൽ മൂമിനിയങ്ങളും സ്വാധീനങ്ങളും അവിടെ ഉണ്ടല്ലോ, അവരുടനെ അതിന് മറുപടി പറയും അതുകൊണ്ട് തന്നെ അവിടെ ഓതുന്നോളെല്ലാം ശ്രദ്ധിക്കണം. യാസീൻ അങ്ങനെ അടിച്ചു വീശി പോയിട്ട് മമ്പായത്തനാഥന്മാർക്കെതിരെ ഹദാമാവാദർ റഹ്മാൻ അങ്ങനെ ഓതാൻ പാടില്ല. രണ്ട് കൗമിന്റെ രണ്ട് ടീമുമായിട്ട് നടക്കുന്ന സംഭാഷണം ഒരാളുടെ ചോദ്യവും മറ്റേ ഉത്തരവാണ് മമ്പായസനാമിമർക്കതിന. ഞങ്ങൾ ഈ ഉറങ്ങുന്ന ഉറക്ക സ്ഥലത്ത് ആരെയൊക്കെ നമ്മൾ വിളിച്ചുണർത്തിയത് എന്ന് അസ്വസ്ഥതയോടെ കൂടെ കാഫിറുകളും ഫാസിഖുകളും പറയുമ്പോൾ സ്വാലിഹീങ്ങളായ മോമിനീങ്ങൾ പറയും ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഏ ഇത് ഉറക്കുന്ന വിളിച്ചുണർത്തല്ല കൂട്ടരെ, ഹാദാ ഇത് മാ വഅദ റഹ്മാൻ, റഹ്മാനായ റബ്ബ് മണ്ട് പറഞ്ഞ വാക്കാണ്. മരിച്ചവരെ രണ്ടാമത് അള്ള ഉദ്ദേശിക്കുന്ന സമയത്ത് പുനർജീവിപ്പിക്കും എന്ന് പറഞ്ഞ അതാണ് ഉറക്കത്തു നിന്ന് ഉച്ചമത്തിയല്ല. വസഫക്കൽ മുർസലൂൻ, ഇതൊക്കെ സത്യമായി നമ്മൾ മുർസലിങ്ങൾ നമ്മളോട് പറഞ്ഞെന്നിനി നിങ്ങൾ തോന്നിയാസികളായി ജീവിച്ചിട്ടല്ലേ. അപ്പൊ അതുവരെയുള്ള ഒരു സമയം ഒന്നാമത്തെ ഊത്ത് വരെയാണ് ഖബറിലുള്ള ശിക്ഷാരക്ഷകൾ അനുഭവപ്പെടുന്നത്. രണ്ടാമത്തെ ഊത്തിന്റെയും ഒന്നാമത്തെ ഊത്തിന്റെയും ഇടയിലുള്ള അവസ്ഥ നിക്ഷലാവസ്ഥയാണ്. അവിടെ സ്വർഗം നരക അനുഭവങ്ങളില്ല. രണ്ടാമത്തെ ഊത്ത് വരുമ്പോൾ ഉറക്കി നോണരും പോലെ എല്ലാവരും എഴുന്നേൽക്കുകയാണ്. ഓക്കെ.